ശരിക്കും നമുക്ക് ഡബ് ചെയ്തൊരു മൂവി ആയിട്ടൊന്നും ഫീല് ചെയ്യുന്നില്ല, അത്രയും നാച്ചുറൽ ആയിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. സ്പെഷ്യലി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, 3D ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വളരെ നല്ലോണം തിയേറ്ററിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. 3D ഒക്കെ ഗംഭീരമായിട്ടുണ്ട് ഈ പടത്തിന്. എല്ലാവരും തിയേറ്ററിലിരുന്ന് കാണുന്നു ഈ പടം. നല്ലോണം അടിപൊളി പടം, സൂപ്പർ ആയിട്ട് നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. 3D എഫക്ട്സ് കൊള്ളാം. ഓവറോൾ ഒരു എന്റർടൈനർ ആണ്. കൊള്ളാം, അടിപൊളി സിനിമ, അടിപൊളി സിനിമ. 3D ഒക്കെ അടിപൊളിയാണ്. ഈ കഥേന്റെ ഒരു വഴിത്തിരിവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിക്ചറൈസേഷൻ ഒക്കെയാണ്, കളർ ഗ്രേഡിംഗ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാണേണ്ട പടം തന്നെ എനിക്ക് പ്രതി ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിലർ കണ്ട് ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട പടം. ഇന്നിപ്പോൾ ഒരു അവധി ദിവസമായ കൊണ്ട് വന്ന് കണ്ടൊരു പടമാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു, നല്ലൊരു ഫീലുണ്ട്. നന്നായിരുന്നു, നന്നായിരുന്നു, നല്ല പടം, നല്ല പടം, നല്ലൊരു 3D എന്താ പറയുക വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസ് ആയാലും എല്ലാവരും അടിപൊളിയാണ്. നമ്മുടെ കിച്ച സുധീർ ആയാലും പെർഫോമൻസ് പക്കയുണ്ട്. ഓവറോൾ ആ തിയേറ്ററിൽ തന്നെ കണ്ട 3D അല്ലേ പക്ക, എന്താ പറയുക നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവരും വന്ന് വാച്ച് ചെയ്യുക, അടിപൊളി. വിഷ്വൽ എക്സ്പീരിയൻസ് നല്ലവണ്ണം ഉണ്ടായിരുന്നു. പിന്നെ കഥ ഒരു ത്രില്ലർ മൂവിയാണ്, പക്ഷേ നന്നായിട്ടൊരു റിവൻ സ്റ്റോറി ആണ്. പക്ഷെ എന്നാലും വിഷ്വൽ എക്സ്പീരിയൻസ് നല്ലതാണ്. ഫീമെയിൽ പോർഷനും പിന്നെ അതെ മലയാളം പോർഷൻ പാടിയത് ഞാനാണ്. പിന്നെ ചിക്കി ബൊമ്മ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഫീമെയിൽ പോർഷൻ ഞാനാണ് പാടിയത്. നല്ലൊരു സിനിമയാണ്, എല്ലാവരും പോയി കാണണം. അല്ല, ഞാനാണ് ഹൃദയത്തിൽ പുതിയൊരു ലോകമൊക്കെ പാടിയത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, എന്തായാലും എല്ലാവരും തീർച്ചയായും പോയി കാണേണ്ട ഒരു സിനിമയാണ്. എക്സ്പെഷ്യലി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. 3D ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ലൊരു സിനിമയാണ്. മൾട്ടിലിംഗ്വൽ ആണെങ്കിലും നമുക്ക് ശരിക്കും സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഡയലോഗ്സൊക്കെ സ്പെഷ്യലി നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കണില്ല, മലയാളത്തിലാണെങ്കിൽ കൂടി. അപ്പോൾ നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പെട്ടെന്ന് വന്നൊരു വർക്കാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പാട്ട് റിലീസ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് വന്നൊരു വർക്കാണ്. അപ്പോൾ അജനി സാർ തന്നെ ഡയറക്ട് ചെയ്തിരുന്നായിരുന്നു, ഞാനാണ് ഹീറോയിൻ്റെ വോയിസ് ചെയ്തത്. അപ്പോൾ അന്ന് ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പലതും പല വിഷ്വൽസും ഞങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫിലിം. അപ്പോൾ എനിക്കൊന്ന് KGF ഒക്കെ കഴിഞ്ഞ് വലിയൊരു ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ഹ്യൂജ് ഫിലിമായിട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം. താങ്ക് യു. പാർട്ട് ഓഫ് ഡബ്ബിംഗ് ടീം വി ആർ സോ എക്സൈറ്റഡ് ആൻഡ് സോ ഹാപ്പി ദാറ്റ് ഇത്രയും വലിയൊരു ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം. ഇതിപ്പം ലൈക്ക് ഈ പറയുന്ന പോലെ ഇതിനകത്ത് രേണു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സുദീപ് സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ സിനാമിക മൂവിക്ക് ശേഷം ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ, അതായത് ആഫ്റ്റർ ലോങ് ടൈം ഇങ്ങനെ ഒരു ഡബ് മൂവി തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും അതും 3D എഫക്റ്റുകൾ, ഇത്രയും ബിഗ് ബഡ്ജറ്റ്, അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. 3D എഫക്ട്സ് വേറെ. ശരിക്കും നമുക്ക് ഡബ് ചെയ്തൊരു മൂവി ആയിട്ടൊന്നും ഫീല് ചെയ്യുന്നില്ല, അത്രയും നാച്ചുറൽ ആയിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. സോ നല്ല വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും വന്നൊന്ന് കാണണം. 3D എഫക്ട്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ ഗംഭീരം പടത്തെക്കുറിച്ച് പറയണമെങ്കിൽ, ഞാനും ഞങ്ങളുടെ മലയാള പോർഷൻ ഞങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേട്ടിട്ടുള്ള റിവ്യൂ വെച്ചിട്ട് എത്തിയ എല്ലാവർക്കും മലയാളം പടം പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വോയിസുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോങ്ങുകളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. വിഷ്വലി രക്ഷയില്ല, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. 3D ഇതുവരെ വന്നിട്ടുള്ളതിൽ ഒരു പ്രത്യേക ഒരു വിഷ്വലും കളർ ടോണും ഒക്കെയാണ് പടം ഹോൾ ചെയ്തിട്ടുള്ള. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്.
ഒരു ഒരു പവർ പാക്ക് ഒരു സസ്പെൻസ് ത്രില്ലറാണ്, ത്രില്ലർ ഫാൻറ്റസി പടമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ തന്നെ കണ്ട് വിജയിപ്പിക്കും. താങ്ക് യു. അതിനകത്ത് എല്ലാ സീനും എനിക്ക് ഇഷ്ടമായി. അടിപൊളിയായിരുന്നു ഡബ് ചെയ്തപ്പോ. ഒരു ഒരു ചെറിയ പാടുകളില്ലാണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്തു. കുറച്ചൊക്കെ ടഫ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ചെയ്തു. വളരെ മികച്ചൊരു 3D സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തിന്. ശേഷം ഇന്ത്യയിൽ വന്ന ഏറ്റവും നല്ലൊരു 3D, നല്ല ഔട്ട്പുട്ട്, നല്ലൊരു സ്കെയിലിൽ വന്നത് വിക്രാന്ത് റോണയാണ്. പാടം അടിപൊളിയുണ്ട്, സൂപ്പറുണ്ട് പടം. ഡബിങ് ഒക്കെ ഗംഭീരമാണ്. ആ 3D എഫക്ട്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ശരിക്കും പാൻ ഇന്ത്യൻ മൂവി തന്നെ. ഡബിങ് അതിഗംഭീരമായിട്ടുണ്ട്. ചെറിയൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ആ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ്. എല്ലാവരും ഒന്ന് കാണുക. ഓക്കെ.